അപ്പോൾ ഞങ്ങൾ ദോഹയിലേക്ക് പോവുകയാണ്. ഈ ദോഹയിലേക്ക് പോകുന്നതിന് മുമ്പ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ മമ്മി സെഞ്ചുറി നയിക്കുന്ന മമ്മി സെഞ്ചുറി ഇപ്പോൾ റെക്കോർഡ് സൃഷ്ടിച്ചൊരു മനുഷ്യനാണ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വേണ്ടിയിട്ട് എമിഗ്രേഷൻ ലെറ്റേഴ്സ്, എമിഗ്രേഷൻ ഫോം ഫില്ലപ്പ് ചെയ്തെന്നുള്ള റെക്കോർഡ്സ് ഏറ്റവും കൂടുതൽ റെക്കോർഡ്സ് ഇട്ട ആളാണ് മമ്മി സെഞ്ചുറി. അപ്പോൾ അദ്ദേഹം കൊണ്ട് സാധ്യം പള്ളിടുത്തി രാജീവ് കുടിയൻ അതിൻ്റെ രാജസായി. നമസ്കാരം. ആദ്യമായിട്ടാണ് ഒരു ടീം ഗൾഫിലേക്ക് ഒരു ജെറ്റ് എയർവേസ് മൊത്തം കൊട്ടേഷൻ പിടിച്ചുകൊണ്ട് ഇവിടെ എത്തുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ട്രിപ്പാണ്. Welcome to Starflow Superstage 2008. Superstage 2008 is being organized by Foresight Advertising. I invite Mr. Mamy Sanjuri, Program Director of Superstage 2008, to take over the show. പ്രിയ മരണ ദോഹയിലെ മലയാളി സുഹൃത്തുക്കളെ, Foresight Advertising കമ്പനിക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്ന Superstage 2008 ആരംഭിക്കുകയാണ്. ഇന്ന് ഇവിടെ എത്തിയ നിങ്ങൾക്ക് ഏവർക്കും, ഞങ്ങളെ ഇവിടെ എത്തിച്ച ഫോർസൈറ്റിനും ഇതിൻ്റെ കോർഡിനേറ്റർ മുസ്തഫയ്ക്കും ഞങ്ങളുടെ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു സൂപ്പർ സ്റ്റേജ് 2008. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ശൗവാലിൻ പിറ കാണും വരെയും തെറാബി നമസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ശൗവാലിൻ പിറ കാണും വരെയും തെറാബി നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമോടഞ്ചു നമസ്കാരം. അല്ലാഹുവിനാരാധന നെറ്റി നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമോടഞ്ചു നമസ്കാരം. അല്ലാഹുവിനാരാധന നെറ്റി നമസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ശൗവാലിൻ പിറ കാണും വരെയും തെറാബി നമസ്കാരം. സമ്പാദ്യ പൊരുളിന്മേൽ പങ്കേകി സക്കാത്തിൻ പരപുണ്യം നേടേണം. പകൽ നേരത്തുമി നീരും കൂടാതെ പരിപൂർണ വ്രതമാസം കൂടേണം. അല്ലാ Allah, 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 Allah.
പൊരുളിന്മേൽ പങ്കേകി സക്കാത്തിൻ പരപുണ്യം നേടേണം. പകൽ നേരത്തുമിനീരും കൂടാതെ പരിപൂർണ വ്രതമാസം പോകേണം. റബ്ബിൻ മൊഴിമുത്തിൻ മണികളെ മാനിക്കേണം. റബ്ബിൻ മൊഴിമുത്തിൻ മണികളെ മാനിക്കേണം. പരിശുദ്ധ ഖുർആൻ വ്രതശുദ്ധിയോടോതണമെല്ലാരും. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ശവ്വാലിൻ പിറ കാണും വരെയും തെറാവി നമസ്കാരം. ചൊവ്വാൽ പിറ കാണുമ്പോൾ പുണ്യത്തിൻ ഈദിൽ ഫിദ നൽകിടാനോ കേണം. എല്ലാം തരും അല്ലാവിൻ നാമങ്ങൾ എല്ലാവരും ഉച്ചത്തിൽ ചൊല്ലേണം. തസ്ബീഹും തഹലീലും സ്തുതികളും ഓരോ നാളും. തസ്ബീഹും തഹലീലും സ്തുതികളും ഓരോ നാളും. ഹൃദയത്തിൽ നിറഞ്ഞറിവൊത്തുയരൂ മുസൽമാന്മാരെ. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ശവ്വാലിൻ പിറ കാണും വരെയും തെറാവി നമസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ശവ്വാലിൻ പിറ കാണും വരെയും തെറാവി നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമോടഞ്ചു നമസ്കാരം. അല്ലാഹുവിനാരാധന നെറ്റി നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമോടഞ്ചു നമസ്കാരം. അല്ലാഹുവിനാരാധന നെറ്റി നമസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ശവ്വാലിൻ പിറ കാണും വരെയും തെറാവി നമസ്കാരം. തെറാവി നമസ്കാരം. തെറാവി നമസ്കാരം. തെറാവി നമസ്കാരം. ഐഡിയ ബോസിങ് പരിപാടിയിലേക്ക്. ബിക്കോസ് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നോ ഐഡിയ ബോസിങ്ങിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് ആദ്യമായി ഇൻവൈറ്റ് ചെയ്യാം. നമ്മുടെ പ്രിയങ്കരായ ജഡ്ജസ്, പ്ലീസ് കം ഡിയർ ജഡ്ജസ്. ചിരിയേറ്റൻ ട്രേഡ് മാർക്ക് ജിരിയല്ലേ. അപ്പൊ ഈ പരിപാടി തുടങ്ങാൻ കുറെ സമയം കിടക്കും. ഇവിടെ കസേരയൊക്കെ ഇടാനുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടി മറിഞ്ഞു ഇവിടെ നിന്നാലോ. അപ്പൊ എന്നെ ഇരുത്താനാ പരിപാടിയല്ലേ. ഓക്കെ, നമുക്ക് അടുത്തതായി ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട, എന്ത് പറഞ്ഞാലും നീ എൻ്റെതല്ലേ വാവേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പറഞ്ഞാലും ചെയ്താലും എന്താ പറയാ, അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ ചിരിച്ചുള്ള കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ദീദി. ദീദി, വെൽക്കം. വെൽക്കം ദീദി, വെൽക്കം. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ദീദി. ഹായ് എവരിബഡി.
I think you are so fantastic, elastic and plastic. Huh? Thank you, Didi. Your elastic is loose. Okay. Hi, Qatar. How are you? Ella Birkumende. Eid Mubarak. Come on. Ho-oh. Ho-oh. I love you so much. Didi. Hi. Irikkalo le. Naan irikkam. Pashe enne iruttan nokkade. Orikkalo le. Thank you. Okay, Didi. Okay. അടുത്തതായി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റി ജഡ്ജിനെയാണ് ഇൻവൈറ്റ്. ഞങ്ങൾ ഇവിടെ പണി തുടങ്ങിയതേ. ചേ ഇവിടെ എങ്കിലും ഒന്ന് വൃത്തിയായിട്ടിരുന്നു. ഇവിടെ ഖത്തറല്ലേ, റംസാനൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഈ തള്ളയുടെ അടുത്ത് വരെ ഈ തമ്മിത്തല്ലെന്തിനാ ഇവിടെ? നമുക്ക് അടുത്തതായി ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റി ജഡ്ജ്, മറ്റാരുമല്ല നമ്മുടെ പ്രിയങ്കരനായ സലീം കുമാരടൻ. സലീമിറ്റാ, പ്ലീസ് വെൽക്കം. കാത്തു നിന്നു ഞാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പല വട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ. സലീമേട്ടാ, സാധാരണ നിങ്ങൾ പെൺകുട്ടികളുടെ കൂടെയാണോ നടക്കാറ്? ഇന്ന് ആൺകുട്ടികളുടെ കൂടെ വന്ന്? പെൺകുട്ടികൾ വന്നതില്ല, എന്റെ പേരില്ല. അപ്പൊ എല്ലാ എന്റെ മലയാളി സഹോദരങ്ങൾക്കും റംസാൻ ആശംസകൾ. സലീമേട്ടാ, എന്തൊക്കെയാ വിശേഷം? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് സലീമേട്ടനെ കുറിച്ച് കൂടുതൽ എല്ലാ പ്രേക്ഷകർക്കും അറിയാം, എന്നാലും എനിക്കും അറിയാം. എന്നാലും കുറച്ചുകൂടെ ഒക്കെ അവർക്ക് ഈ റംസാനോടനുബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടാവല്ലോ. അവരുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്. സലീമേട്ടന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഏത് കഥാപാത്രത്തിനായിരുന്നു? അശ്രമങ്ങാത്ത വീട്. അശ്രമം കോമഡി കോമഡി ആയിരുന്നു? കോമഡി അല്ല, കോമഡി ഞാൻ സീരിയസ് ആയിട്ട് കിട്ടിയതാ. ഓക്കെ, സോറി, ഞാൻ സാധാരണ സിനിമകളൊന്നും കാണാറില്ല. ആ, നല്ലത്, അതുകൊണ്ടാണ്. ഓക്കെ, എനിവേ, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട് നാഷണൽ അവാർഡ് ഞാൻ വിശ്വസിക്കുന്നില്ല? എനിക്ക് എന്തുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല അതിന്റെ. ഓക്കെ ഓക്കെ, അപ്പോ സലീമേട്ടാ, എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത്, സലീമേട്ടൻ ജന്മം കൊണ്ടൊരു കലാകാരനാണോ? തീർച്ചയായിട്ടും അതെ. ഞാൻ ഈ ചെറുപ്പത്തിലേക്ക് ഇങ്ങനെ മിമിക്രി കാണിച്ചു നടക്കുമ്പോ ആ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ഇതാ ഒരു ജന്മം നിൽക്കണം. അങ്ങനെ ജന്മം കൊണ്ട് ഞാൻ കലാകാരനാണ്. അങ്ങനെയാണ് നിങ്ങൾ ജന്മം കൊണ്ട് കലാകാരൻ? അതെ. ഓക്കെ സലീമേട്ടാ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളാണോ മൂത്തത്? അല്ല, അച്ഛനാണ് മൂത്തത്, അതിൻ്റെ ഉള്ളത് അമ്മ, അതിൻ്റെ ഉള്ളത് ഞാൻ, എനിക്ക്. ഓക്കെ സലീമേട്ടാ, ഒരു 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 ക്വസ്റ്റ്യൻ കൂടെ എനിക്ക് ചോദിക്കാനുണ്ട് അവസാനമായിട്ട്. ആരുടെ അവസാനമായിട്ട്? ഇത് അവസാനിപ്പിക്കേണ്ടതിന് അവിടെ ഒന്ന് ഇരിക്കേണ്ട, അവർക്ക് മാർക്കിടം ധൃതിയായി, ഒരാളെ കരയാനോടിച്ചിരിക്കാനും തയ്യാറായിട്ടിരിക്കണം, അതുകൊണ്ടാണ്. ഓക്കെ സലീമേട്ടാ, നിങ്ങള് സാധാരണയായിട്ട് നമ്മള് പല ആർട്ടിസ്റ്റുകളും നമ്മുടെ സ്വന്തം നാടിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതായത് ഉത്സവം നടത്തുക, പെരുന്നാൾ നടത്തുക, ഓടി നടക്കുക, ചാടി നടക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. സലീമേട്ടൻ സലീമേട്ടന്റെ നാടിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? നമ്മൾ ആരായാലും നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കേണ്ടവനാണ്, നാട്ടുകാർക്ക് ഉപകാരം ചെയ്തവനാണ്. ഞാൻ എന്റെ നാട്ടിലെ 3 പെൺകുട്ടികളെ നല്ല സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിച്ചു. ഗ്രേറ്റ്. എന്താ സലീമേട്ടനെ കുറിച്ച് ഖത്തറുള്ളവർ ഇങ്ങനെയൊക്കെയാണോ വിചാരിക്കുന്നത് ഞാൻ അറിഞ്ഞൂടാ. ഇനി എനിക്ക് ഒരുപാട് സന്തോഷമായി. സലീമേട്ടൻ ആരൊക്കെയാണ് ആ ഭാഗ്യവതികൾ? ഒന്നെന്റെ ചേട്ടന്റെ മോള്, ഒന്നെന്റെ അനിയത്തി, ഒന്നെന്റെ ഭാര്യ അനിയത്തി, അങ്ങനെ 3 പേരാ. ഓക്കെ സലീമേട്ടൻ, ഇരിക്കാം. ഇതാണ് പറയണേ, പിച്ചയുടെ കാശ് വെച്ച് കുത്തി പോകുന്നു. ഓക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കപ്പോൾ നമ്മുടെ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റിനെ സ്വീകരിക്കാം. പ്രിയപ്പെട്ട നമ്മുടെ കണ്ടസ്റ്റന്റ് ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ, പ്ലീസ് വെൽക്കം ഹിയർ. ഓമനക്കുട്ടൻ, മതി മതി. ഹൗ ആർ യു ഡിയർ? ഫൈൻ. ആർ യു ഓക്കെ? കുറച്ചും കൂടെ നീങ്ങുന്നുള്ളൂ, ക്യാമറ കാണണ്ടേ? ഇതൊക്കെ മറന്നു, എത്ര എപ്പിസോഡായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഓമനക്കുട്ടാ ഇത്ര ഡള്ളായിട്ടിരിക്കുന്നേ? പേടിയാണ്, പാവത്താനെ പോലെ നിന്നാലും SMS കൂടുതൽ. മോ വിഷമിക്കണ്ട കേട്ടോ, ചേച്ചി ഇല്ലേ അടുത്ത്? പിന്നെ എന്തിനാ വിഷമിക്കുന്നേ? ചേച്ചി എപ്പോഴും ഉണ്ടാവണം അടുത്ത്. എന്ത് പറഞ്ഞാലും നമുക്ക് നല്ല മാർക്ക് തരാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് ഇവിടെ ഇല്ലേ, ഒരിക്കലും വിഷമിക്കണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് ഓമനക്കുട്ടനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കണ്ടേ? ചിരിയേറ്റ, എന്താണ് നമ്മുടെ ഓമനക്കുട്ടനെ കുറിച്ചുള്ള അഭിപ്രായം? അവൻ്റെ ഡ്രസ്സെല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, വെള്ളാപ്പള്ളിയുടെ ദേശം കാണണ്ട. മോനെ ആരാ ഗുരു? ശ്രീനാരായണ ഗുരു. അതല്ലേ ചോദിച്ചത്. മോൻ്റെ ആശാനാരാ? കുമാരൻ ആശ. മോനെ സാറാരാന്ന്? അൻസാർ. ഛേ, അതല്ലേ മോനെ പഠിപ്പിച്ചതാരാ? അധ്യാപകരും ടീച്ചർമാരും. മോനെ പാട്ട് പഠിപ്പിച്ചതാരാ? അച്ഛൻ, മഹാകവി കുമരകം തങ്കപ്പൻ. മഹാകവി കുമരകം തങ്കപ്പനാ?
ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലല്ലോ. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ആരാ കൂടെ വന്നിരിക്കുന്നത്? രണ്ട് മാനേജർമാരാ. പാട്ട് പഠിക്കുന്നതിന് മുമ്പ് രണ്ട് മാനേജർമാരായി, ഇപ്പൊ പാട്ട് പഠിച്ചു കഴിഞ്ഞാലോ? അവരെ ഞാൻ പറഞ്ഞുവിടും. എന്താ പിന്നെ ജീവിക്കാൻ എനിക്കറിയാ. ബോഡി ഗാർഡ്സ് ആയിട്ടാ വന്നിരിക്കുന്നത്? ബോഡി ഗാർഡ്സ് അല്ല, ബോഡി കേടാകാതിരിക്കാൻ കൊണ്ടുവന്നിരിക്കുക. ഓക്കെ, അപ്പൊ ഫ്ലാറ്റ് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 40 ലക്ഷത്തിന്റെ ഫ്ലാറ്റ് കിട്ടിയാൽ ഏതെങ്കിലും പാവപ്പെട്ടവന് കൊടുക്കും. പാവപ്പെട്ടവനായതുകൊണ്ടല്ലാണല്ലോ നിനക്ക് 40 ലക്ഷത്തിന്റെ ഫ്ളാറ്റ് തരുന്നത്. അപ്പൊ ഇത് വേറെ ഏത് പാവപ്പെട്ടവനാ കൊടുക്കാൻ പോകുന്നത്? 40 ലക്ഷത്തിന്റെ ഫ്ളാറ്റ് ഏതെങ്കിലും ഫ്ളാറ്റ് ഇല്ലാത്ത പാവപ്പെട്ട ഒരുത്തിന് 50 ലക്ഷം രൂപ ഒക്കെ മറിച്ചു വെക്കും. മെഡിക്കാൻ അപ്പൊ കുഴപ്പമില്ല. അപ്പൊ വേറെ എന്തെങ്കിലും ഒക്കെ പഠിക്കുന്നുണ്ട്? ഇപ്പൊ കുച്ചിപ്പടിയും മോഹിനിയാട്ടവും ഭരതനാട്യവും പഠിക്കുന്നുണ്ട്. പാട്ടുകാരെന്തിനൊക്കെ എന്തുകൊണ്ടോ അവനെ കൂട്ടാ നേരത്തെ പറഞ്ഞില്ല? മോളെ ഇത് തന്നെ സ്വഭാവമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മോനെ. അതെ, പാട്ടുകാർ പാട്ട് പഠിച്ചാൽ പോരെ, പിന്നെ എന്തിനാ വേറെ ഇതൊക്കെ പഠിക്കുന്നത്? അല്ല, നൃത്തത്തിൽ കുറച്ച് പ്രാവീണ്യം വേണം. എന്തിനാ? എന്നാലും ഇപ്പോഴത്തെ പെമ്പിള്ളേരെ താളത്തിനൊത്ത് തുള്ളാൻ പറ്റും. കൊള്ളാം. മെഡിക്കൽ മോൻ അനുഗ്രഹം മേടിച്ചോ. എന്റെ അനുഗ്രഹം മേടിച്ചാലൊക്കെ നല്ല പാട്ടുകാരാട്ടോ. ഓക്കെ ദീദി, സലിമേട്ടാ, ഞാൻ സലിമറിന്റെ അടുത്തേക്ക് കടന്നു വരാം. ദീദി എന്റെ വാവയാണ്. വാവേ മകനീ തിരുനാവിൽ മകനീ. അതെ, എന്റെ പോത്തമ്മാവയാണ്. ഓക്കെ, ഓമന കുട്ടൻ. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ഹൗസ് വൈഫാ. അച്ഛനോ? വൈഫ് ഹൗസില്ല. അശ്ശരി, മാരീഡ് ആണോ? എന്താണ് വൈഫിന്റെ? 2 വർഷം മുമ്പ് ഒരു ചൈനക്കാരിയെ മാരേജ് ചെയ്തു. ചൈനക്കാരിയാണോ മാരേജ് ചെയ്തത്? 2 വർഷം കഴിഞ്ഞപ്പോൾ ഉപേക്ഷിക്കുകയും ചെയ്തു. 2 വർഷം കഴിഞ്ഞ് ഉപേക്ഷിച്ചു കളഞ്ഞോ? ആരെ, ചൈനക്കാരിയോ? അതെന്താണ് ഉപേക്ഷിച്ചത്? ചൈനയുടെ ശാന്തല്ലേ, 2 വർഷത്തെ കൂടുതൽ ഗ്യാരണ്ടി. ഓ, യൂസ് ആൻഡ് ത്രോ, അതാണ്. ഓക്കെ, ഇപ്പൊ ഈ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നല്ലോ, ഇത് ആരാണ് സെലക്ട് ചെയ്തത്? കാമുകി ഉഡ്ബി. ഉഡ്ബി ആണോ? ആ, നല്ല ഡ്രസ്സുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ഇത് കാണാൻ നല്ല രസമുണ്ട് അല്ലേ, ഈ ഡ്രസ്സൊക്കെ. ഉഡ്ബിയുടെ പേര്? പേര് കഴിഞ്ഞിട്ടില്ല. അതല്ല, പേരെന്ന് പറഞ്ഞു. പേർ വിലാസിനി. വിലസിനി? വിലസിനി അല്ല, വിലാസിനി. വിലാസിനി. ഓക്കെ, മോനെന്തിനിങ്ങനെ പാവത്തിനെ പോലെ നിൽക്കാൻ, നല്ല വിലസിയൊക്കെ നിൽക്കണം കേട്ടോ. ജാട ഉണ്ട്, പക്ഷെ ഫ്ളാറ്റ് കിട്ടിയിട്ട് ജാട കാണിക്കാന്ന് കരുതിയിട്ടാ. ആ, അപ്പൊ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ജാട കാണിച്ചുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സലിമേറ്റ. മോനെ, നീ അതിൽ പാടാൻ വന്നല്ലേ, നീ ഒന്ന് പാടിയൊന്ന് കേക്കട്ടെ. ആ, എന്തേത്? ഗണപതിക്കൊരു നാളികേരമയ്യപ്പെന്തേത്? പൂച്ചക്കും മീശോ നാം വിടുന്ന കാര്യമുള്ളത്? എടാ, ഗണപതിക്ക് നാളികേരം ഉടച്ചുകൊണ്ട് അയ്യപ്പൻ എന്താ പ്രയോജനം? ബ്രദേഴ്സാ. നീ നിന്റെ ബ്രദറിന്റെ പറ്റിന് മാറുമോ? ഇല്ലല്ലോ. അതുമല്ല, പാട്ട് ഒന്ന് പറഞ്ഞു. ഗണപതിക്കൊരു നാളികേരമയ്യപ്പ. അങ്ങനെയല്ല ഇത് പറഞ്ഞത്, ശരിക്കും ശരിക്കും ഉയർത്തി പറഞ്ഞു. ഇങ്ങനെ വരാൻ എല്ലാവർക്കും പറ്റും. വായിന്ന് വന്നു. അതല്ല, വായിന്ന് ഒച്ചാർന്നിട്ടാണ് ഞാൻ ദൂഷം. അതെ, അറിയാവുന്ന പണി ചെയ്താ പോരെ, ഇതിനെയൊന്നും വളർത്തരുതെന്ന്. എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞു വീട്. അതെ മോനെ, അത്രക്കെ പൊങ്ങി പോകേണ്ട ആവശ്യമില്ല. നീ താത്തിന്ന് പാടിയ ഗണപതിക്കൊരു നാളികേരമയ്യപ്പ. പറഞ്ഞു താത്തി പാടിയ ഗണപതിക്കൊരു നാളികേരമയ്യപ്പ. താത്തി ഗണപതിക്കൊരു നാളികേരമയ്യപ്പ. കുറച്ചും കൂടെ താഴട്ടെ. ഗണപതിക്കൊരു നാളികേരമയ്യപ്പ. അല്പം കൂടെ താഴെയുണ്ട്. ഇനി പോകില്ല, താഴട്ടെ. ഇരുന്ന് പറഞ്ഞാ പറഞ്ഞത്. ഓ, ചെല്ലു ചെല്ലു. ഓക്കെ, എന്തായാലും പാട്ട് പാടാൻ പോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഓമനക്കുട്ടൻ. നന്നായിട്ട് പാടണം കേട്ടോ ഓമനക്കുട്ട, നല്ല മാർക്കിടണ്ടേ ഇവര്. പാടിക്കോളൂ, പാടു. മറ്റത് കിട്ടിയില്ല മോൻ. എന്ത് അക്രമം നീ കാണിക്കുന്നേ? നമുക്കിതൊക്കെ ഉള്ളൂ, ഫ്ളാറ്റൊന്നും നമുക്ക് വലിയ പ്രതീക്ഷ. ഓക്കെ ഓക്കെ, പാടിക്കോ പാടിക്കോ. മാമല സബരിയിലെ മണികണ്ഠൻ സംവിധാനം, ബാബറും കൂലങ്ങളും വണങ്ങിട സംവിധാനം, സംവിധാനം അയ്യപ്പ സംവിധാനം. വാവ്, വാട്ട് എ ഗ്രേറ്റ് മ്യൂസിക് ഡിയർ. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ഗംഭീരായിരുന്നു കേട്ടോ ഓമനക്കുട്ട. തുടക്കമായിരുന്നു, ഇനി വേറെ പാട്ട് കിടക്കണേ ഉള്ളൂ. അതെന്താ? വാവ് കിട്ടാൻ വേണ്ടി ഒരെണ്ണം വിട്ടതാ. ഇനിയും പാടണോ നിനക്ക്? ചെറിയൊരു പാട്ടുണ്ട്. ശരി, പാടിക്കോ പാടിക്കോ. മണിക്കുയിലേ മണിക്കുയിലേ മാറിക്കാവിൽ പോകൂലേ, മൗനരാഗം മൂളൂലേ. കൊള്ളാം, മനോഹരമായിട്ടുണ്ട് കേട്ടോ.
അടിപൊളിയായിട്ടുണ്ട്. തുടക്കത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാനമായപ്പോഴേക്കും മഹാപോരായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല മോനെ, സംഗതി പോയല്ലോ. അത് ആ കുയിലിനെ പിടിച്ചപ്പോഴാണ്. എപ്പോഴാ പോയെന്നറിയാമോ? എപ്പോഴാ പോയേ അറിയില്ല. ആ കുയിലിനെ പിടിച്ചപ്പോഴാ പോയേ, മണിക്കുയിലിനെ പിടിച്ചപ്പോഴാ. കുയിലിനെ ആയാലും കാക്കേനെ ആയാലും ആനേനെ മയലിനെ ഒട്ടകത്തിനെ ആയാലും പിടിക്കുമ്പോൾ പോയെന്ന് പോകാൻ പാടില്ല കേട്ടോ. സംഗീതം നിന്ന് കയ്യിൽ നിന്ന് ഉറച്ചു നിൽക്കണം. ഓക്കെ, അപ്പോൾ കീപ് ഇറ്റ് അപ്പ്. ഓമന കുറ്റൻ കൂട്ടാനല്ല കുട്ടൻ. നന്നായിട്ട് പാടി. ബട്ട് വൺ തിങ്, ആദ്യം പാടി, എന്ന് പാടിയേ? മണിക്കുയിലേ മണി. ആ അത് പാടിയപ്പം കുയിലിൻ്റെ മണി പോയി. ഇടയ്ക്കൊരു മണി ഉണ്ടായിരുന്നില്ല, അത് പോയി. ആ മണി പോകാൻ പാടില്ല. നമ്മളെല്ലാം ഈ മണിക്ക് വേണ്ടിയാണല്ലോ ഈ പണിയെടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും മണി പോകരുത്. ഓക്കെ. പിന്നൊരു കാര്യം, ഇടയ്ക്ക് ഈ പാട്ടിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം കയറാനുണ്ട്. എന്താണ്? ഏ, ഈ മണിക്കുയിലേ ഹോ മണിക്കുയിലേ ഹോ മണിക്കുയിലേ, അങ്ങനെ ഒരു സാധനം കയറുന്നത്. അപ്പം നന്നായിരിക്കും. രൊമ്പ നന്ന പാടിനെ. ഓൾ ദി ബെസ്റ്റ്. ചെലിമറ്റ മോനെ, സംഗീതം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വന്നു. ഉള്ളിൽ നിന്ന് മാത്രമല്ല, സവാളയിൽ നിന്നും വരും. ഉരുളക്കിഴങ്ങ് തിന്നരുത് കേട്ടോ. പിന്നെ ഇതിൽ പല സാധനങ്ങൾ ഉണ്ടായില്ല. ഉദാഹരണത്തിന് പാപ്പനി പനി പനി പാപ്പനി പനി പനി പാപ്പനി പനി പനി പാപ്പനി പാപ്പനി പനിയല്ല, വയറിളക്കമാണ്. മദനി 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 സരിക ഉണ്ടായിരുന്നു. എവിടെ മദനി? മദനി സമ്മേളനത്തിന് പോയി. ശരി മോനെ, ടെമ്പോ ഉണ്ടായില്ല പാട്ടിന്. ടെമ്പോ 1500 രൂപയാണ്, അതാണ് ഞാൻ ഓട്ടോറിക്ഷക്ക് വന്നത്. ശ്രുതി എന്ത്? ശ്രുതി നെടുമ്പാശ്ശേരി വരെയും കൂടെ ഉണ്ടായി. ഇവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം കാണാനില്ല. ആ മുസ്തഫ വല്ല വല്ല പർച്ചേസിനുണ്ടെങ്കിൽ കാണും. ഏതായാലും ടോട്ടലി കൊള്ളായിരുന്നു. എനിവേ സലിമറ്റ, നമുക്ക് അപ്പോ ഓമനക്കുട്ടൻ ഗംഭീരമായിട്ട് പാടിയിരിക്കുകയാണ്. ഓമനക്കുട്ട, ഇനി നമുക്ക് എന്താണ് അറിയേണ്ടത്? നമുക്ക് പോയിന്റ്സ് ആണ് അറിയേണ്ടത്. പോയിന്റ്സ് മുമ്പായിട്ട് ഓമനക്കുട്ടൻ വീട് എവിടെയാണ്? പറവൂര്. പറവൂര് എവിടെ? ചിറ്റാറ്റൂർ. ആ ചിറ്റാറ്റൂർ. എന്റെ വീട് ചിറ്റാറ്റൂരാണ്. ഓമനക്കുട്ടൻ എന്ത് ചെയ്യുകയാണ്? ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. ഞാനും ഓട്ടോറിക്ഷോടിക്കുന്നല്ലോ. ഞാനും ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. അതെ, ഏത് ഓട്ടോറിക്ഷയാണ് ഓനക്കൊണ്ട് ഓടിക്കുന്നത്? ലാംബെ. ഞാനും ലാംബെയാണ് പണ്ട് ഓടിച്ചിരുന്നത്. ഏത് നമ്പർ? KL7 12 10. KL7 12 എന്റെ വണ്ടിയായിരുന്നല്ലോ. അപ്പൊ എന്റെ പഴയ വണ്ടി നീയാണ് ഓടിക്കുന്നത്? അതെ അതെ. നിനക്ക് അറിയാമായിരുന്നു എന്റെ വണ്ടി ആയിരുന്നു? ഇല്ല, പക്ഷെ ഇപ്പൊ നാട്ടുകാർക്ക് മൊത്തം അറിയാം ഞാൻ ഓടിച്ചു നടക്കുമ്പോ അത് സലീമേട്ടന്റെ വണ്ടിയാണ്. എങ്ങനെ ശബ്ദം കേട്ട്? നിന്റെ വീട്ടിലൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോ? ഭയങ്കര കഷ്ടപ്പാടാ. അച്ഛൻ പോളിടെക്നിക്ക് വന്ന് തളർന്നു കിടക്കണം. അമ്മ കാതിൽ ഉറുമ്പ് കയറിയിട്ട് കോലിട്ട് കുത്തി വലിയ ഓപ്പറേഷനിന് മെഡിക്കൽ ടെസ്റ്റിൽ. അതെ. അപ്പൊ മോനെ വീട്ടിലാ, ഇത് കറിയൊന്നും വേണ്ടടാ, കറിയൊന്നും വേണം. നീ കറിയൊന്നും വേണ്ട, ആഹാരമൊക്കെ കഴിക്കണം. സന്തോഷം വന്ന ഹാപ്പി ക്രിസ്മസ്. ഇല്ലെങ്കിൽ കരയല്ലേ നീ? ഹലോ, നീ ആഹാരമൊക്കെ വലിയ കഴിക്കാറുണ്ട് വീട്ടില്? ആഹാരം കഴിക്കാൻ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ അരി അരി പൊടിക്കാൻ കൊടുക്കാതെ ഇടിച്ചിട്ട് ഈ നൂലപ്പൂല്ലേ, അതും പീരിടാൻ പറ്റാഞ്ഞിട്ട് അതിന്റെ ചാറൊഴിച്ചിട്ട് പഞ്ചസാര ഒഴിച്ചു വരും. ഓക്കെ ഓക്കെ, നീ കരയൊന്നും വേണ്ട. നിനക്ക് എന്റെ പേരിൽ ഞാനൊരു 25,000 രൂപ നൽകുകയാണ്. തളർക്കമഞ്ഞ് ഇങ്ങനെ ബോധം കിടാൻ പറ്റുന്നുണ്ടോ? 25,000 രൂപ എന്ന് പറയുമ്പോ 25,000 രൂപ കണ്ടിട്ടില്ല. പൈസ കാണുമ്പോ തല കറങ്ങരുത്. ഞാൻ വന്ന് സാധാരണ ഇവിടെ സെലിബ്രിറ്റി ഗസ്റ്റുകളെല്ലാം വന്നു കഴിഞ്ഞാൽ ആരും ഒന്നും കൊടുക്കാറില്ല. എല്ലാവരും തന്നെ പൈസ മേടിച്ചുകൊണ്ട് പോകാറേ ഉള്ളൂ. എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ ഞാൻ തന്നെ വേണം. എപ്പോഴും ഞാൻ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും. ഒരുപാട് മിഠായിയും ചോക്ലേറ്റ്സും അതുപോലെ എല്ലാം മേടിച്ചു കൊടുക്കും. അപ്പം ഈ ചോക്ലേറ്റ് പോലത്തെ മനുഷ്യൻ വന്നിട്ട് ഈ പാവപ്പെട്ട പയ്യന് 25,000 രൂപീസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. ഇറ്റ് ഈസ് ടെറിഫിക് ട്രാഫിക്, യു നോ. എന്തോ ഒരു മനസ്സാണ് ഈ മനസ്സിന്. സത്യത്തിൽ എനിക്ക് അഭിനന്ദനീയമാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് 100,000 രൂപ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അത് പോയി, കയ്യിൽ നിന്ന് പോയി. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. വളരെ നന്നായിരുന്നു പ്രോഗ്രാം. മമ്മി സെഞ്ചുറി എപ്പോഴും വരും പോലെ ഈ തവണ വന്നു. ഞാൻ ശരിക്കും ആസ്വദിച്ചു. നല്ല പ്രോഗ്രാം ആയിരുന്നു. എല്ലാം നല്ലായിരുന്നു. നല്ല പ്രോഗ്രാം. മമ്മി സെഞ്ചുറി സംവിധാനം ചെയ്യുന്ന സൂപ്പർ സ്റ്റേജ് ഷോ എന്ന പ്രോഗ്രാമായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. ഡാൻസ്, പാട്ട്, കോമഡി എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? ലെറ്റ്സ് ഗോ. സമന്തര
തേൻകനിയല്ലേ പാലഴകല്ലേ മാൻമിഴിയാളേ പാസില കുളിരേകും മഴയല്ലേ കളിയാടും കിളിയല്ലേ ഈശൽ പാടും ഓളല്ലേ ഇണയെന്നും നീയല്ലേ പൂവിതളല്ലേ പാസില തേൻകനിയല്ലേ പാസില പാലഴകല്ലേ പാസില മാൻമിഴിയാളേ പാസില. Thank you. നിങ്ങൾ കുറച്ച് കുറച്ച് പാടണം. പൂവിതളല്ലേ ആ തേൻകനിയല്ലേ വെരി ഗുഡ് പാലഴകല്ലേ മാൻമിഴിയാളേ സംഗതി ചിരി വലിഞ്ഞു പോയി കേട്ടോ ടെമ്പോ ഒക്കെ ബാക്കിയെല്ലാം കൊള്ളാം ദോഹ കലക്കിയിട്ടുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മമ്മി സെഞ്ചുറി സംവിധാനം ചെയ്യുന്ന ഒരു മെഗാ സ്റ്റേജ് ഷോ ആണ്. എല്ലാ താരങ്ങളും ഉണ്ട്, കാർത്തികയുണ്ട്, മുക്തയുണ്ട്, പാട്ടിനായിട്ട് എം ജി ശ്രീമാറുണ്ട്, ഞാനുണ്ട്, സാം ചേട്ടനുണ്ട്, കുറേ ഡാൻസസ് ഉണ്ട്, നല്ല 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 കോമഡി സലീം കുമാർ ചേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും എൻജോയ്, എല്ലാവരും കേൾക്കണം. ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു. റബ്ബില്ലാലമീനായി തമ്പിരാനെ, മനെടുത്തോ മനെ വേഗെടുത്തോ, വീയരുതട്ടാ പഠിച്ചോനെ. ഒരു പാട്ട് പാടിക്കോട്ടെ, പാടിക്കോട്ടെ. തബലിസ്റ്റ് എഴുന്നേറ്റ് പോയാ ഓനെ, മൂന്നാം ഘട്ടയ്ക്ക് പിടിച്ചോട്ടാ തബലയുടെ. റെഡിയല്ലേ? എന്റെ കൽബിലെ വെണ്ണിലാവും നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരു മുല്ലമൊട്ടിലൂറും, അത്തറൊന്നു വേണ്ടേ കത്തറിയുന്നു വായോ, സുൽത്താന്റെ വേലക്കാരാ സുൽത്താന്റെ ജോലിക്കാരാ. ജോലിക്കാരന്റെ കാര്യം പറയപ്പാരെ, വേലിക്കടുത്ത് മാറണേ ആരാതെ, ഇവിടെ വരാനാ പറഞ്ഞ നിന്റെ അടുത്ത് തന്നെ, നീയല്ല ഇവിടെ വരാൻ. ആ പറയാൻ ഷർട്ട് ഇട്ടു ഇവിടെ വരാനാ പറഞ്ഞ. വിളിച്ചാ വെളിപ്പുറത്ത് വരൂല്ല അല്ലേ? ആ എന്താ പോനെ, ആ ശാരദയുടെ വീട്ടിലൊരു ബഹളം കേക്കണേ. നീ ഒന്ന് പോയി നോക്കടാ. ഓ ഒരു ബഹളം ഉണ്ടാവുമ്പോ നിന്നെ പോലെ ലാമുള്ളേരുടെ ആദ്യം പോയി തല്ലി മേടിക്കണേ. നീ ഒന്ന് പോയി നോക്കടാ. ഇത്താക്ക് പോയി നോക്കടാ, ഇത്താളെ വീടിന് അടുത്തല്ലേ, ഇത്താക്ക് പോയി നോക്കിക്കൂടെ. നിനക്കൊന്ന് പോയി നോക്കിയാലെന്താ, ഇത്താക്ക് പോയി നോക്കാലെന്താ, നിനക്ക് നോക്കിയാലെന്താ. ഞാൻ ഇന്ന് പോയി നോക്കിയതിന്റെതാ ഈ കുഴപ്പമല്ലേ. ആ നീ ആള് കൊള്ളാല, മന്ത്രിയാവാനുള്ള യോഗ്യതയൊക്കെ ഉണ്ടല്ലോ നിനക്ക്. എന്നാ നീ ഫ്ലൈറ്റിൽ കയറി യോഗ്യത തെളിയിക്കടാ. നിന്നെ ഞാൻ കണ്ടപ്പോ നീ കുഞ്ഞായിരുന്നു മോനെ, ഇപ്പൊ അങ്ങോട്ട് വളർന്ന് നേർച്ച കൊണ്ടെന്നെ കാര്യായി. എന്നും ഇങ്ങനെ കുഞ്ഞായിട്ടിരുന്നാ പറ്റുമോ? എന്നും കുഞ്ഞായിട്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ. ആര്? കുഞ്ഞാലിക്കുട്ടി. മറ്റേ ഒരു മോനുണ്ടായിരുന്നില്ല, അവന് രണ്ടാമത്തെ, അവൻ കത്തറി പോയതിന്റെ പാട്ടല്ലേ ഞാനിപ്പൊ പാടിയേ. അത് ശരി, അതിന്റെ ഒരു ബഹളവും പാട്ടും. അവന് വലിയ മെച്ചമില്ല അവനെ. എന്താ തീറ്റ കൊടുക്കണില്ല എന്നാ കേട്ടെ. തീറ്റ കൊടുക്കുന്നില്ല. രാവിലെ ഒരു കൂട് കപ്പലിന്റെ കൊടുക്കും, ഉച്ചക്ക് രണ്ട് ബിസ്ക്കറ്റ് കൊടുക്കും, വൈകുന്നേരം ആവുമ്പോ ഒരു പയം കൊടുക്കും. ആ അത് ശരി, അപ്പൊ അറബി ശരിയല്ലായിരിക്കും. അതാ അറബി ശരിയല്ല എന്നിട്ടൊന്നുമല്ല, പിന്നെ നാട്ടിലുള്ള ട്രാവൽ ഏജൻസിക്കാര് പറ്റിച്ച പണിയല്ലേ. എന്താ പറ്റി? അവനെ ഒരു കൊരങ്ങിന്റെ വിസയില അവിടുന്ന് കയറ്റി വിട്ടേക്കണേ. രണ്ടാമത്തെ മോൻ അവന് അബൂബക്കർ, അവന് നാടകത്തിൽ അഭിനയിക്കുന്ന പരിപാടിയല്ലേ. ഞാൻ പറഞ്ഞു നാടകത്തിൽ നീ അഭിനയിക്കാൻ പോണ്ടെന്ന് പറഞ്ഞു. ശമ്പളം കുറവാ മോനെ, ആകെ 250 രൂപ കിട്ടും, അതിനകത്ത് 200 രൂപയ്ക്ക് ഞാൻ തിന്നും, ബാക്കി 50 രൂപ ഓട്ടോഷക്കാരും മേടിച്ചെടുക്കും. അതായത് ഞാൻ പറഞ്ഞു നീ ഇനി പോണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അവന് 5-6 സീരിയലൊക്കെ ഉണ്ടല്ലോ. സീരിയലൊക്കെ ഉണ്ടോ? രക്ഷ വിട്ടല്ലേ, സീരിയലൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കണ വീട്ടില്. അത് ശരി. ഇത്താടെ മൂന്നാമത്തെ മോൻ ഉണ്ടായിരുന്നു, മൂന്നാമത്തെ മോൻ റെയിൽവേയിലാ. മുജീബ്. മുജീബിന് റെയിൽവേയില് ജോലി കിട്ടി, ട്രെയിൻ ഓടിക്കുന്ന പണിയാണ്. ആ ജോലി കിട്ടിട്ട് എന്തായി? അവനെ റെയിൽവേന്ന് പിരിച്ചുവിട്ടു. അറിഞ്ഞില്ലേ, ടിവിയിലൊക്കെ ഉണ്ടായിരുന്നല്ല. അവൻ ഒരു ദിവസം തിരുവനന്തപുരത്തുനിന്ന് ബോംബെക്ക് ട്രെയിൻ ആയിട്ട് പോവായിരുന്നു. എറണാകുളത്തെത്തിപ്പ ഇവന് ഓടിക്കുന്ന വണ്ടിയുടെ മുമ്പിൽ ഒരു ബലാല് ട്രെയിന് തലവെക്കാൻ വേണ്ടി പാളത്തുമ്മ ബലങ്ങനെ കിടക്കണം. അയ്യോ, ഇത് കണ്ട വയ്യ അവൻ വണ്ടി പാളം തെറ്റിച്ചു. പാളം തെറ്റിച്ചു? അതെന്തിനാ അവൻ പാളം തെറ്റിച്ചത്? അവന്റെ നെഞ്ചത്തൂടെ കേറ്റി ഇറക്കണ്ടേ? അവനെ അവന്റെ ജീവനാണോ വലുത്? അല്ലോ, ഇത് 10,000 ആൾക്കാരുടെ ജീവനാണോ വലുത്? അവന്റെ തല കൂടെ കേറ്റി ഇറക്കണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു നമ്മുടെ മോ മുജീബിന്റെ ഉന്നം. പക്ഷെ വണ്ടി ഇങ്ങനെ അടുത്തെടുത്തിപ്പാ ഇവനെ എഴുന്നേറ്റ് ഓടിക്കളഞ്ഞു. പക്ഷെ നമ്മടെ മോൻ വിടുവോ, അവൻ വണ്ടിയായിട്ട് പുറകെ പോയി. ഇവനൊരു പാടം ചാടി ഓടി ഇവൻ പുറകെ തീവണ്ടിയായിട്ട്. അവസാനം ഒരു പാടത്തിന്റെ കയ്യാലപ്പറമ്പിലിട്ട് അവന്റെ നെഞ്ചത്തെ കൂടെ കേറ്റി, പിന്നെ തൃശ്ശൂരി ഉടന്ന് പാളത്തുമ്പോ കേറ്റി നേരെ ബോംബെക്ക് പോയി. ഇപ്പൊ അവൻ ഭ്രാന്താശുപത്രിയിലുണ്ട്, കാണണോ? പിന്നെ ഇക്കായ കാണുന്നില്ലല്ലോ. രാവിലെ ഇവിടുന്ന് പോയതാ മോനെ. എവിടെ ഇപ്പൊ? ഇപ്പൊ ഏതോ ഷാപ്പിൽ അടിച്ച് ഓഫായിട്ട് കിടപ്പുണ്ടാവും. അതെങ്ങനെ ഇത്താക്ക അറിയാം ഷാപ്പിൽ അടിച്ച് ഓഫായി കിടക്കാണെന്ന്? ഞാൻ ഇക്കാനെ ഈ കുറച്ചു മുമ്പ് മൊബൈലിൽ വിളിച്ചു. മൊബൈൽ വിളിച്ചപ്പോ ഒരു പെണ്ണുമുള്ള എടുത്ത, അവള് പറഞ്ഞു ഒന്നില്ലെങ്കിൽ പരിധിക്ക് പുറത്താ അല്ലെങ്കിൽ ഓഫാണെന്ന് പറഞ്ഞു. അത് റേഞ്ച് ഇല്ലാഞ്ഞിട്ടാ. അത് നിന്നോട് ആരാ പറഞ്ഞ? ഇക്കാക്ക് റേഞ്ച് ഇല്ലാന്ന്. അത് മൊബൈലിന്റെ റേഞ്ച് ഇല്ല. അതന്നെ ഞാനും പറഞ്ഞ, മൊബൈലിന്റെ റേഞ്ച് ഇല്ലാണ്ട് ഇവിടുന്ന് സ്ഥലം വിട്ട് ഇറങ്ങി പോയി താമസിക്കാൻ പോണതാ. അത് തന്നെയല്ല മോനെ, ഇക്കാക്ക് സുഖം ഇല്ലാടാ. സുഖം ഇല്ല, എന്ത് പറ്റി? രാവിലെ ഒരു 7 മണിയാവുമ്പോ മൂത്രം ഒഴിക്കും. മൂത്രം ഒഴിക്കും? അതെല്ലാരും സാധാരണ ചെയ്യുന്ന കാര്യങ്ങളല്ല, അതൊന്നും അസുഖമല്ല. അസുഖമല്ല അല്ല. പിന്നെ ഒരു 9 മണിയാവുമ്പ എന്റെ പിന്നെ നെഞ്ചുവേദന, വയറുവേദന, നടുവേദന, പിന്നെന്താ? അപ്പീടും. അയ്യേ, അതൊക്കെ എല്ലാരും ചെയ്യുന്ന കാര്യമാണ്, അതൊക്കെ ഒരു അസുഖമല്ലാത്ത. അസുഖമല്ല, അതൊന്നും അസുഖമല്ല.
അസുഖമല്ല, അതൊന്നും അസുഖമല്ലെന്ന്. പക്ഷെ ആളെ എഴുന്നേക്കണത് 10 മണിയാകുമ്പോഴാണ്. അത് ശരി. അപ്പൊ കിടക്കപ്പായി തന്നെ കിടന്ന്. ആ അപ്പൊ അതൊരു അസുഖമാണ്. അത് അസുഖം. അത് അസുഖം. ഞാൻ ഇപ്പൊ തന്നെ എന്റെ വൈഫിനെ ഒന്ന് വിളിച്ച് പറയട്ടെ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ, നീ എന്തിനാ പെട്ടെന്ന് വൈഫിനെ വിളിച്ചു പറയണേ? അല്ല, അവളുടെ വിചാരം ഞാൻ മാത്രം ഇങ്ങനെ ഈ ലോകത്ത് ചെയ്യുന്നുള്ളന്ന. അത് ശരി. അപ്പൊ നീ ആ ടീമാണല്ലേ? ആ തന്നെയല്ല അവനെ, ഞങ്ങള് തമ്മില് ഡൈവേഴ്സ് ആവാൻ പോവാ. അല്ലോ, അതെന്താ? ശരിയാവൂല. ഞങ്ങള് തമ്മില് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പ പാമ്പും കീരിയാണ് മോനെ. എന്തുപറ്റി? അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളല്ലോ ഉണ്ടോ? പ്രശ്നം എന്തോന്ന് അറിയാൻ വേണ്ടി ഞാനൊരു കബഡി കളിക്കാരന്റെ അടുത്ത് പോയി. കബഡി കളിക്കാരനല്ല, കബഡി നിരത്തുകാരൻ. അത് തന്നെ, കബഡി ഇങ്ങനെ നിരത്തുന്ന ആള്. ജോൾസന്റെ പാട്ടുകാരിയല്ലേ? അതെ. അങ്ങനെ അയാളുടെ നടത്തു നോക്കിയപ്പോ അയാൾ ഇങ്ങനെ കബഡി കളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, പിന്നെ നാളിന്റെ കുഴപ്പം കൊണ്ടാ നിങ്ങൾ ഇങ്ങനെ വൈക്ക് കൂടണെന്ന് പറഞ്ഞ. നാളിന് എന്തോ കുഴപ്പം? ഇത്ത നാളെ എന്റെ നാള് നല്ല ആളല്ലേ? എന്തോ ഇത്ത മകൻ പറഞ്ഞ മങ്കി. നിന്റെ ഉമ്മ ഇക്കാന്റെ നാള് കൊള്ളൂല. എന്തോ നാള്? ആയില്യം. ആയില്യം പാമ്പിന്റെ നാളല്ലേ? പാമ്പ് എന്ന് പറഞ്ഞാൽ നല്ല ബെസ്റ്റ് അല്ലേ? ആയില്യം ആര്? ഇക്കാന്റെ നാളാ. ഇക്കാന്റെ ആവൂല. പാമ്പ് നല്ല, ആയില്യം നല്ലതാണ്. ഇക്കാന്റെയാണ് പാമ്പിന്റെ നാളാ. ശരിക്കും പാമ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പാമ്പാണെങ്കി ഒന്ന് കൊത്തണം, അല്ലെങ്കി ഒന്ന് ചീറ്റണം, അതല്ലെങ്കിൽ പത്തിയെങ്കിലും വിടർത്തണം. ഇത് ചുമ്മാ വേലിമ ചുറ്റി പണിഞ്ഞു കിടന്നിട്ട് ഞാൻ പാമ്പാണെന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? നിങ്ങൾ ചുമ്മാ അനാവശ്യം പറ നിങ്ങളുടെ മക്കളൊക്കെ ഉള്ള. മക്കളുണ്ടായെന്ന് പറഞ്ഞ ഇപ്പൊ പ്ലാവ ഉമ്മ എല്ലാ കൊല്ലം ചക്ക ഉണ്ടാവും. അതിന് ഉടമസ്ഥം വല്ല വളവിട്ടിട്ടാ നീ ഇങ്ങനെ വീട്ടിൽ വരുമ്പോ എപ്പോഴും ഇങ്ങനെ തോളത്തിട്ടുമ്പോളാമ്പല്ലേട്ടാ. എനിക്ക് കൺട്രോൾ കിട്ടിയാലും ചിലപ്പോ നിനക്ക് കൺട്രോൾ കിട്ടിയത് വരില്ല. അത് തന്നെയല്ല മോനെ, ഇക്കെങ്ങാനും ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഇക്കാക്ക് സംശയോടാ ഈ വയസ്സ് കാലത്താ. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മുതലിനെയാ ഇക്കാക്ക് ഒടുക്കത്തെ സംശയമാണ്. ഇപ്പൊ നമ്മളെ വലിയ വർത്താനം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ല, ഇക്ക നമ്മളെ വലിയ കഥ ഉണ്ടാക്കും. അതുകൊണ്ട് നീ വേഗം പൊക്കോ. എവിടെ പോണച്ചോനെ വഞ്ഞിണ്ടടാ. നീ എവിടെയെങ്കിലും പോയി ഒളിക്കി, ഇക്ക നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ശരിയാവൂല. ഞാനെവിടെ പോയി വിളിക്കാം? എവിടെ വിളിച്ചാലും എന്തെങ്കിലും ഒക്കെ പുറത്ത് തള്ളി നിൽക്കും. മിണ്ടല്ലേ ഒരു കാര്യം ചെയ്യ്, മുണ്ടായിക്ക്. അയ്യേ, ഇക്ക പുറത്തേക്കുന്ന. അതിനല്ലടാ ഓ അവന്റെ പ്രതീക്ഷ. ഞാൻ നിന്നെ ഒരു ഉപായം പറഞ്ഞ് രക്ഷപ്പെടുത്താ. നീ സ്വാതന്ത്ര്യൊന്നും അല്ലല്ലോ. ധരിച്ചിട്ടില്ലേ? പെട്ടെന്ന് ഊരടക്കാ. ഞാനത് നിന്നെ രക്ഷപ്പെടുത്തണ്ടേ? ഇക്ക കാണാതെ രക്ഷപ്പെടുത്തണ്ടേ? അതിന് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഐക്യം ഉണ്ട്. പുറത്തേക്ക് വാ, പുറത്ത് വാടാ. നീ മുണ്ടിങ്ങനെ വലിച്ചു പിടിച്ചോ, നിന്റെ മോന്ത കാണിക്കരുത്. അയ്യമ്മ തുണിയിട്ടേക്കണ അരിട്ടാ, വലിച്ചു പിടിച്ചോട്ടാ. ആ വാതിൽ തുറക്കാൻ പോവാണ്. ഈ വാതിലാണെങ്കി തുറക്കാനും പറ്റണില്ലല്ല. ആ പോരെ. ഓ സരികുമാർ വന്നാരിയാണല്ലോ എന്നെ. എന്താ നിന്റെ മുഖത്തൊരു വളിച്ച ചിരി? അത് ഇന്നലെ ഇട്ട ചിരി. അതാ നേരം വെളുത്തപ്പോ വളിച്ചു പോയേ. ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാനില്ല? അല്ലാ, ഫ്രിഡ്ജിൽ വെക്കാൻ പവർ കട്ടല്ലേ മനുഷ്യനെ. അല്ല, അതൊക്കെ പോട്ടെ, നിന്നൊരു കാര്യം ചോദിക്കണ ചോദിച്ചാണ്. എന്താണ്? ഈ തോർത്താറിന് കീറിയത് വളിച്ചോനെ. ഇപ്പൊ ഇന്നത്തെ ചിന്താവിഷയം അതാണ്. ഈ തോർത്തുമുണ്ട് എങ്ങനെ കീറിയത്? എന്റെ മനുഷ്യനെ, നിങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം ഓരോ കാരണം പറഞ്ഞിട്ട് വന്ന് ഈ കുടുംബത്തിൽ വയക്കണ്ടാവണേ. എന്തിനാ ദേ ചെറുക്ക മോളി കാരണം? പിന്നെ ഇവൻ വീയൂലോ. അത് ഞാൻ പറഞ്ഞുതരാ. ഈ തോർത്തുമുണ്ട് അങ്ങനെ കീറിയെന്നല്ലേ? അത് കുഞ്ഞപ്പൻ കീറിയതല്ലേ? ആ കുഞ്ഞപ്പൻ കീറുന്ന കുഞ്ഞപ്പൻ സമയത്ത് കുഞ്ഞപ്പൻ വന്ന് തോർത്ത്. എന്റെ മനുഷ്യനെ, നിങ്ങൾ ഇങ്ങനെ തോക്കി കയറി വിടവയ്ക്കല്ലേ? ഞാൻ പറഞ്ഞുതരാ, ഈ തോർത്തുമുണ്ട് കീറിയതല്ലേ? ആ അത് ഞാൻ പറഞ്ഞുതരാ. ആ പൊക്കിപ്പിടി. എന്താടി നീ ഇതുവരെ പറയാത്ത ഭർത്താനൊക്കെ ഉണ്ട് പറയുന്നത്? അതല്ല മനുഷ്യനെ, നിങ്ങൾ ഈ കുഞ്ഞപ്പന്റെ കാര്യം പൊക്കി പിടിച്ചാരനെ പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞുതരാ, ഈ തോർത്തുകൊണ്ട് കീറിയതല്ലേ? അത് കുളിച്ചപ്പ കുഞ്ഞപ്പൻ കീറിയതാ. അത് ശരി, നീ കുളിച്ചോണ്ടിരുന്നപ്പ കുഞ്ഞപ്പൻ വന്നിട്ട് തോർത്ത് കീറിയ. നീ ആ കുഞ്ഞപ്പന്റെ അഡ്രസ് ഒന്ന് അന്നത്തെ ഒന്നിക്കാൻ കിട്ടി വാങ്ങിക്കാൻ. എന്റെ മനുഷ്യനെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇങ്ങനെ കഥ ഉണ്ടാക്കുകയാണെങ്കിൽ വല്ല സീരിയലിലും പോയി കഥ ഉണ്ടാക്ക്. ഞാൻ പറഞ്ഞുതരാം, ഈ തോർത്തുകൊണ്ട് കീറിയ കഥയല്ലേ? ഈ തോർത്തുമുണ്ട് എടുത്തുകൊണ്ട് നമ്മൾ തോട്ടിൽ നിന്ന് കുളിക്കായിരുന്നു. അപ്പൊ സോപ്പ് വെള്ളത്തിൽ പോയി. അപ്പൊ എങ്ങനെ കുഞ്ഞപ്പ? അങ്ങനെ കുഞ്ഞപ്പ, അങ്ങനെ കുഞ്ഞപ്പ മൂട് കീറി പോയതാണ് ഇങ്ങനെ. അതല്ലേ വന്നപ്പോ പറഞ്ഞ കുഞ്ഞപ്പ കീറിയതാണ്, കുളിച്ചപ്പ കുഞ്ഞപ്പ കീറിയതാണെന്ന് പറയണ പൊക്കിപ്പിടി. അല്ല, നിങ്ങൾ ഇങ്ങനെ കുഞ്ഞപ്പന്റെ ആരെയോ കുളിച്ച ആരെയോ ഒക്കെ പൊക്കി പിടിച്ചിട്ടുണ്ട് വന്ന ഞാൻ പിന്നെ എന്താ ചെയ്യണേ? അതൊക്കെ പോട്ടെ, എല്ലാം പോട്ടെ. ആ വാതിക്കൊക്കെ എടുക്കണ ചെരുപ്പാരി ചെയ്താ പോറ ചെരുപ്പ് ഓർത്തിട്ടോ വന്നേ. അല്ല, നിങ്ങളുടെ ചെരുപ്പല്ലേ അത്?
എന്റെ ചെരുപ്പ് എങ്ങനെയാണ്? എന്റെ മനുഷ്യരെ, നിങ്ങളെല്ലാം കഴിഞ്ഞതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച പള്ളി പോയിട്ട് പള്ളി പോണെന്ന് പറഞ്ഞ് പോയിട്ട് വെള്ളമടിച്ച് ചെറുങ്ങി വിടാന്നത് ചെരുപ്പ് മേടിച്ചോണ്ട് വന്നത്? കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളി പോയപ്പോ ചെരുപ്പ് വാങ്ങി വന്നത്. നിന്നെ എനിക്ക് വിശ്വസിക്കൂല, നീ പറഞ്ഞ വിശ്വസിക്കൂല. നമ്മൾ പറഞ്ഞ വിശ്വാസമില്ല. റബ്ബില്ലാല മിനായ തമ്പിരാനെ നമ്മൾ എന്തിനാ ഇങ്ങനെ ഇട്ടേക്കണ? നമ്മുടെ അങ്ങനെ കൊല്ലി അടിച്ച് പറത്താതെ ഞാൻ വിശ്വസിച്ചേക്കണം. ആ വിശ്വസിക്കേ. അനക്കല്ലേ വരക്കല്ലേ വരപ്പിക്കല്ലേ അനക്കല്ലേ. അരിപ്പോത്തിരിപ്പോത്ത് പറഞ്ഞ കാസറ്റല്ലേ അനക്കാന്റെ വീടാ. അതെ, വേഗം പോയി മട്ടൻ മേടിച്ചിട്ട് വാ. പെരുന്നാളൊക്കെ അല്ലേ, മട്ടൻ മഞ്ചൂര വേഗം പോ. അല്ലാതെ നിങ്ങളുടെ മുണ്ട്? എന്റെ മുണ്ട്? എനിക്കാകെ വെളുത്ത മുണ്ടില്ലല്ലോ. എന്റെ മനുഷ്യനെ, നിങ്ങളുടെ മുണ്ടാണ്. നിങ്ങളല്ലേ നിങ്ങൾക്ക് പള്ളി പോകാൻ വെള്ളം കൊണ്ടുപോകണം പറഞ്ഞ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അണ്ണാച്ചിരിയെന്ന് മേടിച്ച മുണ്ടല്ലേ അത്? കള്ളത്തരം പറയുന്നു. ഞാൻ വിശ്വസിക്കൂല. ഞാൻ പറയുന്നതാണ് കള്ളത്തരം. നമ്മൾ പറഞ്ഞ വിശ്വാസമില്ല. ഞാൻ വിശ്വസിച്ച് അപ്പൊ ഇറച്ചി വാങ്ങിക്കാൻ പോവാൻ. വേഗം പോയിട്ട് ഈ മുണ്ട് എടുത്ത് പോവാൻ. ആ മുണ്ട് വേണ്ട, ഈ മുണ്ട് എടുത്തിട്ട് 3 മാസമല്ലേ ഇത്. ആ മുണ്ട് എടുത്തിട്ട് പോവാടി. എന്റെ മനുഷ്യരെ, അതുമ്പോ ചോരം കറിയൊക്കെ ആവുന്നേ. ആരുടെ ചോര? ഈ ഇറച്ചിയുടെ ചോരാ. ഇറച്ചിയുടെ ചോര ഞാനല്ലേ ഇറച്ചി വെട്ടണ? ഇറച്ചി വെട്ടുകാരൻ ഇറച്ചി വെട്ടും. ആ വേഗം പോയി മേടിച്ചിട്ട് ഇത് ആ മുണ്ട് എടുക്കണ്ട. ഞാൻ ഈ മുണ്ട് എടുക്കും. അടച്ചോനെ പോയി. ഹലോ, ആരാ നീ? ആരാ നീ? ഞാൻ ഒരു വഴിയാത്രക്കാരനാണ്. വഴിയാത്രക്കാരനാണ് എന്റെ അടുക്കളയിൽ? ഞാൻ ബസ്സിൽ കൂടെ യാത്ര ചെയ്താണ്. കൊച്ചിന്ന് കൊയിലാണ്ടിക്ക് പോകുന്നൊരു ബസ് യാത്രക്കാരാണ്. നീ കൊച്ചിന്ന് കൊയിലാണ്ടിക്ക് എവിടെ പോ? എന്റെ അടുക്കളിൽ നിൽക്കുന്ന എന്തിനാണ്? അല്ല, ഞാൻ ഇതിലെ കൂടെ പോകുന്ന യാത്രക്കാരനാന്ന് പറഞ്ഞില്ലേ? സത്യം പറ നീ വള്ള ജാരനല്ലേ? എന്താ ഈ പറയുന്നത്? വിശ്വാസമില്ലേ എന്നെ? എന്റെ മനുഷ്യരെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണെന്തിനാ? നീ സത്യം പറയണ, നീ ആരടാ? ഇക്കാക്ക് എന്നെ വിശ്വാസമില്ലേ? എനിക്ക് വിശ്വാസമില്ല. നിന്നെ വിശ്വാസമില്ല, ഇവളെ വിശ്വാസമില്ല. എന്റെ പൊന്നുക്ക, ഇത്ത പറഞ്ഞ ഇത്രയും വലിയ കല്ല് വെച്ച നൊണാളൊക്കെ ഇക്കാക്ക് വിശ്വസിക്കാങ്കി ഇതും കൂടെ ഇക്കാക്ക് വിശ്വസിക്കാം. ഇത്തോടിക്കോ എല്ലാവർക്കും അടിപൊളി. സൂപ്പർ സൂപ്പർ. സാജു കൂടെ അടിച്ചു പൊളിച്ചു. തകർപ്പൻ. ആർക്കു വേണം നിന്റെ 5 രൂപ?